ഹലോ ഫ്രണ്ട്സ്, LBS ആപ്ലിക്കേഷൻ ഏകദേശം തിരക്കെല്ലാം കഴിയാറേ. നിങ്ങൾക്കറിയാം ഓഗസ്റ്റ് 26 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത നിങ്ങളുടെ ഒരു മുന്നിൽ നിൽക്കുന്ന ഒരു കടമ്പ എന്ന് പറയുന്നത് കോഴ്സ് സെലക്ഷനാണ്. അതിനു മുമ്പ് റാങ്ക് ലിസ്റ്റ് മറ്റു കാര്യങ്ങളും ഉണ്ട് കേട്ടോ, അത് അവരും നോക്കിക്കോളും, LBS ഭാഗത്ത് നിന്ന് അവരും നോക്കിക്കോളും. പക്ഷേ നിങ്ങൾ അടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏത് കോഴ്സിന് ഞാൻ സെലക്ട് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിരുചി എന്താണ്, എനിക്ക് ഏത് കോഴ്സിനോടാണ് താല്പര്യം. എല്ലാവരും നോർമലി വന്നിട്ട് കോഴ്സ് സെലക്ട് ചെയ്യുന്ന ഒന്നെങ്കിൽ വീട്ടിന് അടുത്തുള്ള ആരെങ്കിലും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ബന്ധുക്കൾ ആരെങ്കിലും പറഞ്ഞിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഫോണിനകത്ത് സെർച്ച് ചെയ്തിട്ട് ഇന്ന കോഴ്സ് നല്ലതാണ്, ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടായിരിക്കും പലരും കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നത്. സ്വന്തമായിട്ടൊരു തീരുമാനം ആരും എടുത്ത് കോഴ്സ് സെലക്ട് ചെയ്യാറില്ല നോർമലി വന്നിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ആ ഒരു കോഴ്സിനെ പറ്റി പഠിച്ചിട്ട് ആ ഒരു കോഴ്സ് എന്താണ് ആ ഒരു കോഴ്സ്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റി എത്രത്തോളം ഉണ്ട്, ഏതൊക്കെ മേഖലകളിൽ പോകാനായിട്ട് പറ്റും, എനിക്ക് പറ്റുന്ന കോഴ്സാണ്, അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്, എനിക്ക് പറ്റുന്ന കോഴ്സാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കി ആരും കോഴ്സ് സെലക്ട് ചെയ്യാറില്ല. അതിന് പകരം ആരെങ്കിലും പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് കോഴ്സ് സെലക്ട് ചെയ്യുന്നവരായിരിക്കും നിങ്ങളിൽ പലരും. എന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ വേണം നിങ്ങളുടെ അഭിരുചി അനുസരിച്ച് കോഴ്സ് സെലക്ട് ചെയ്യാനായിട്ട്. ഏത് കോഴ്സിനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്? പലർക്കും പല തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടാകാം. ഇപ്പോൾ നമുക്കറിയാം ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുന്ന സമയത്ത് ഞാനിപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന കോഴ്സ് ഒരു കോഴ്സാണ്, എക്സാമ്പിൾ പറയുന്നത് കാർഡിയോവാസ്കുലർ ടെക്നോളജി ആയിരിക്കും മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നമുക്കറിയാം അതിന് നോർമലി വന്നിട്ട് ഭയങ്കര ഡിമാൻഡാണ്, നോർമൽ സീറ്റ് വളരെ കുറവാണ്, സോ ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും, എനിക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ഞാൻ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് പലരുടെ ഒരു കൺഫ്യൂഷനാണ് അല്ലേ, നിങ്ങളുടെ പലരുടെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും അത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കോഴ്സുകളെ പറ്റി, അതായത് നമ്മുടെ കേരളത്തിൻ്റെ ഭാഗത്ത് വരുന്ന പാരാമെഡിക്കൽ കോഴ്സ്, നഴ്സിംഗ് ആൻഡ് അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളെ പറ്റി ഓരോ കോഴ്സുകളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യാമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പം അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോക്കകത്തൂടെ നോക്കാനായിട്ട്, ആ ഒരു വെബിനാറിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോക്കകത്ത് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കുക. എങ്കിൽ നിങ്ങൾക്ക് ഈ വെബിനാറിൽ പങ്കെടുക്കണോ വേണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് തീരുമാനിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഫസ്റ്റ് ഞാൻ എന്തിനാണ് ഈ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്? പല സ്റ്റുഡൻസും ഞാൻ കാണുന്നതിൽ പല സ്റ്റുഡൻസും വന്നിട്ട് കോഴ്സ് സെലക്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കും, പിന്നെ ആ കോഴ്സിനകത്ത് പോയി ജോയിൻ ചെയ്തിട്ടായിരിക്കും, അയ്യോ എനിക്ക് പറ്റുന്ന ഫീൽഡല്ല, ഓ ഇതിൽ ഇങ്ങനെയൊക്കെ സബ്ജക്റ്റ് പഠിക്കാനുണ്ടായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ആലോചിക്കുന്നത്. അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സ്റ്റഡി ചെയ്യണം, ഞാൻ ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം, എനിക്ക് പറ്റിയ കോഴ്സാണോ അത്, എനിക്ക് ആ മേഖലയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ള കാര്യം നിങ്ങളുടെ അഭിരുചി അനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാണ്ട് ആരെങ്കിലും പറഞ്ഞ് ഈ കോഴ്സിന് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ജോലി സാധ്യത വളരെ കൂടുതലാണ്, നോ, നിങ്ങളുടെ സംതൃപ്തി അനുസരിച്ച് വേണം നിങ്ങൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാനായിട്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങളെ പറഞ്ഞു തരും ഓരോ കോഴ്സുകളും കറക്റ്റ് രീതിയിൽ, ആ ഒരു കോഴ്സ് എന്താണ്, അത് പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിങ്ങൾ എന്തൊക്കെ സിലബസാണ് അതിനകത്ത് പഠിക്കാൻ, ആരും നോക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ പലരും വെബിനാർ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് പലർത്തും ഞാൻ കണ്ടിട്ടുണ്ട് ആരും അതിനകത്ത് സിലബസ് ഒന്നും പറഞ്ഞിരുന്നില്ല, എന്നറിയാൻ എന്ത് സിലബസ് വരെ ഇൻക്ലൂഡ് ചെയ്യും. ആ ഒരു കോഴ്സിനെ പറ്റിയുള്ള A to Z വരെയുള്ള കാര്യങ്ങൾ ആ ഒരു വെബിനാറിനകത്ത് ഉണ്ടാകും. അതെന്ന് പറഞ്ഞ ഒരു 2 മണിക്കൂർ ഏകദേശം വരുന്ന ഒരു വെബിനാർ ആയിരിക്കും. ഒള്ളി അതിനകത്ത് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു 50 സ്റ്റുഡൻസിനെ ഞങ്ങൾ ഫസ്റ്റ് എടുക്കുന്നുള്ള ഒരു വെബിനാറിനകത്തോട്ട്. സോ പറ്റുന്നവരൊക്കെ ജോയിൻ ചെയ്യാനേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ആ വെബിനാറിനകത്ത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് 9 കോഴ്സുകളാണ്. നിങ്ങൾക്കറിയാം നിങ്ങൾ എല്ലാവരും തന്നെ ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ടാകും. സോ ആ ഒരു 9 കോഴ്സുകളെ പറ്റി A to Z വരെയുള്ള കാര്യങ്ങളാണ് ആ ഒരു വെബിനാറിനകത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ അറിയണം ആ ഒരു കോഴ്സ് എന്താണെന്നുള്ളത്, നിങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ള ഒരു കാര്യത്തിലോട്ട് പോകാൻ. അതിന് വേണ്ടിയിട്ട് നിങ്ങളെ പ്രാപ്തരാക്കുക, ആ ഒരു കോഴ്സിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. ഈ ഒരു വെബിനാർ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത് ഈ വരുന്ന ഞായറാഴ്ച, അതായത് 16-ാം തീയതി 10:30 ആ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുക. സൂം ക്ലാസ് വഴിയായിരിക്കും ആ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുക. സോ താല്പര്യമുള്ളവരെല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രജിസ്ട്രേഷൻ ആയിട്ടുള്ളത്. താല്പര്യമുള്ളവരെല്ലാം തന്നെ രജിസ്റ്റർ, ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല, ഞാൻ ഇപ്പോഴേ പറയുവാണ്, ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല, താല്പര്യമുള്ളവർ അതിനകത്ത് രജിസ്റ്റർ ചെയ്യുക. ഞാൻ ഒരു കാര്യം എടുത്ത് പറയുവാണ്, രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു വെബിനാർ ആയിരിക്കും അത്. ഓരോരുത്തരും അറിയണം എന്താണ് ഈ ഒരു കോഴ്സ്, നിങ്ങളുടെ ജോലി എന്താണെന്നുള്ളത് ഓരോരുത്തരും അറിഞ്ഞ് വേണം ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാനായിട്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു വെബിനാർ എന്ന് പറയുന്നത്. സോ പറ്റുന്നവരെല്ലാവരും തന്നെ അതിനകത്ത് പങ്കെടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു രജിസ്റ്റർ ചെയ്യാനുള്ള രജിസ്ട്രേഷൻ ഫോം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തുണ്ട്. നിങ്ങളത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലോട്ട് അയച്ച് തരിക, എങ്കിൽ എനിക്ക് ആരൊക്കെയാണ് രജിസ്റ്റർ ചെയ്തു എന്നുള്ളൊരു കാര്യം അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അതിനകത്ത് നിങ്ങൾ ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ വേണം കൊടുക്കാൻ. നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം മേ ബി നാളെ, അതായത് സാറ്റർഡേ വന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നതിന് ഒരു 6 അല്ലെങ്കിൽ 7 മണിക്കൂറിന് മുമ്പ് നിങ്ങൾക്ക് അതിൻ്റെ
മീറ്റിംഗ് ഐഡിയും പാസ്വേഡും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എങ്ങനെ ജോയിൻ ചെയ്യാന്നുള്ളൊരു കാര്യമെല്ലാം തന്നെ ആ ഒരു വാട്സപ്പ് വഴി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. സോ പറ്റുന്നവരൊക്കെ ഒന്ന് ജോയിൻ ചെയ്തേക്കാൻ ആ ഒരു വെബിനാറിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യാൻ കൊടുക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ടോ മറ്റു കാര്യങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് പറയാനുണ്ട്, നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിനകത്ത് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.